അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈനിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വോൾ. യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൽ കാട്ടിൽ കാവ് സെൻട്രൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് പി എ സോമൻ അനുസ്മരണവും SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും നൽകി. യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രൊഫസർ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ പ്രമുഖരായ പ്രഗത്ഭരായ സോമേട്ടിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന സോമേട്ടിൻ്റെ സൗശീല്യങ്ങൾ സോമേട്ടിൻ്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞ ഇന്നാട്ടിലെ സഹോദരിമാരെ അമ്മമാരെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 10-ാം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് 2 ഉന്നത മാർക്കുവാക്കിയ ഈ പ്രദേശത്തിൻ്റെ ഭാവി തലമുറയുടെ കരുതലെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ കാണുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്ന് ഇന്ത്യയുടെ 77-ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 5 കവികളാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി കവിഞ്ഞത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ വാസുദേവൻ, കിള്ളിമംഗലം സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഗിരിജ വല്ലഭൻ MP, അപ്പുക്കുട്ടൻ യു, KK ഫസലു, ഏലിയാമ ടീച്ചർ, രാജൻ P, മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അനുസ്മരണ യോഗത്തിന് രാജേഷ് PS കൃതജ്ഞത രേഖപ്പെടുത്തി. ഈ രാജ്യമാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ കരുത്തുറ്റ നേതാക്കന്മാരുമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരത്തിൽ നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ലാഭേച്ഛയുമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, നമുക്കറിയാം ഈ പാറക്കൽ കോളനി തൊട്ട് പാറപ്പുറം അറ്റം വരെ നിങ്ങൾ എടുത്തു നോക്കി, ഓരോ വീട്ടിലും സോമേട്ടന്റെ കരുതൽ ഉണ്ടായിട്ടുള്ള എല്ലാ വീട്ടിലും സോമേട്ട ഒരു കരുതലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ്. അത്തരത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഈ സോമേട്ടനെ അനുസ്മരിക്കേണ്ടത് ഈ നാട്ടിലെ വളർന്നു വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരന്റെയും ഇന്നാട്ടിലെ കോൺഗ്രസ്സുകാരന്റെയും ഉത്തരവാദിത്വമാണ് എന്ന കാര്യത്തിൽ ഒരു മനുഷ്യനെ പ്രിയപ്പെട്ട ഗിരിജ പറഞ്ഞ പോലെ ഉപജാതിയോട് ഭൂമിച്ച് തന്റെ ജീവിതവും ജീവനും ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച സോമേട്ടൻ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ ഉപ്പാടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആ കാലഘട്ടമൊക്കെ ഞാൻ ഓർത്ത് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വളരെ ശക്തമായ അടിത്തറയും വളരെ ശക്തമായ വളക്കൂറുമുള്ള മണ്ണ് നമുക്ക് വർഷങ്ങളോളമായി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഈ നാട്ടിൽ ചെയ്ത നന്മകൾ മാത്രമായതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇത്രയും വർഷം കഴിഞ്ഞു ഈ മരണാമത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഒരു വ്യക്തമായ സത്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ സ്ഥലത്തിൽ അനുഭവ സ്ഥലത്തിൽ നടത്തുന്ന ഒരു സന്ദർഭത്തിൽ പറയുകയാണ്, നമ്മളെല്ലാവരും ഉന്നതമായ വിദ്യാഭ്യാസങ്ങളെല്ലാം തേടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ നന്മയുള്ള പ്രവർത്തനങ്ങളോടുകൂടി നമ്മൾ ഓരോരുത്തരും ഭാഗമാകണം എന്നുള്ളതാണ് പുതിയ തലമുറയോട് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും ജോലികളെല്ലാം തേടി IAS IPSമെല്ലാം ആയി പോകുമ്പോൾ നമ്മുടെ നാടിനെ നമുക്ക് ചെറിയ താങ്ങും തണലുമായി നിന്നിട്ടുള്ള ആളാണ് സോമേട്ടൻ. അന്ന് നമ്മുടെ ഈ പാർട്ടിയുടെ ഈ പ്രദേശത്ത് കാര്യമായി നേതാക്കളൊന്നും ഇല്ലാത്ത ഒരു മേഖലയായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ മുമ്പ് നമ്മുടെ നേതാക്കൾ സൂചിപ്പിച്ച പോലെ ഒരുപാട് ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്, തീരദേശ റോഡ്, അതുപോലെ തന്നെ പാനാവിലത്തെ മൃഗാശുപത്രി ഉൾപ്പെടെ നമ്മുടെ പാനാവിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നടപ്പിൽ വരുന്നതിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്ത് വിദ്യാർത്ഥികളോട് സൂചിപ്പിച്ച പോലെ പാർട്ടിയോ നേതാക്കളെ രാഷ്ട്രീയമൊന്നും നോക്കാതെ ആരുടെ കയ്യിൽ നിന്നാണെങ്കിൽ അത് വാങ്ങി വന്ന് നിർമ്മിച്ചതിൻ്റെ ഭാഗമാണ് ഇത്. നമ്മളുടെ തീരദേശ റോഡും അതുപോലെ തന്നെ പാനാളിൽ നിന്നുള്ള മൃഗാശുപത്രിയും ഒക്കെ
സോമേട്ടന്റെ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മൂന്നോ നാലോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നതാണ്. ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന കാര്യമായിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആളെ അവിടെ നിന്ന് പോകും. എനിക്കൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വെച്ച ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. പിന്നെ അന്നത്തെ ദിവസം ആളെ കാണില്ല. അതെൻ്റെ ഓർമ്മയിൽ എനിക്കും തെരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ഭയങ്കര വിസൃതിയായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ആള് പൊതുപ്രവർത്തനമായിട്ട് വരുന്നത്. പഞ്ചായത്ത് മെമ്പറായി. അങ്ങനെ നാടിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവുമായ എല്ലാ ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡല പ്രസിഡന്റ്, അതുപോലെ തന്നെ യുവജനമണ്ഡലം പ്രസിഡന്റ് രാഹുൽ സൂര്യന്റെ അഭിലാഷം സി സി വിനോസ് പാഞ്ഞാൾ.